ക്യാമറ സെറ്റപ്പിൽ ഒക്കെ ആണല്ലോ പുതിയ വീഡിയോ ആവല്ലേ നമ്മൾ പുതിയ വീഡിയോ ചെയ്യാൻ പോവാണ് ഓക്കേ എന്തിനെ പറ്റിയാണ് വീഡിയോ ഇന്ന് മണി പ്ലാന്റിനെ കുറിച്ച് നമ്മൾ ചെയ്യാൻ പോകുന്നു മണി പ്ലാന്റ് എങ്ങനെ ഒരു വെർട്ടിക്കൽ ഗാർഡനിൽ സെറ്റ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ് ചെയ്യാൻ പോകുന്നത് ഓക്കേ അപ്പോൾ മണി പ്ലാന്റ് ഒരു വെർട്ടിക്കൽ ഗാർഡനിൽ എങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ള ഈ വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം മണി പ്ലാന്റ് അഥവാ പോത്തോസ് അവരിലെ ഏറ്റവും ഭംഗിയുള്ള പോത്തോസാണ് നിയോൺ പോത്തോസ് ഈ നിയോൺ പോത്തോസ് ഉപയോഗിച്ചാണ് നമ്മൾ വെർട്ടിക്കൽ ഗാർഡൻ ഉണ്ടാക്കാൻ പോകുന്നത് ഈ വെർട്ടിക്കൽ ഗാർഡൻ ഉണ്ടാക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഏതാനും മണി പ്ലാന്റുകളെ പരിചയപ്പെടാം ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കാം ആദ്യമായി ഗോൾഡൻ പോത്തോസ് വളരെ കോമണായി കാണുന്ന വെറൈറ്റിയാണ് പിന്നീട് വരുന്നത് മഞ്ചുള പോത്തോസ് ഇലകളിലുള്ള വ്യത്യാസമാണ് ഇവയെ തിരിച്ചറിയാൻ സഹായിക്കുന്നത് പിന്നീട് വരുന്നത് എൻജോയ് പോത്തോസ് എലയുടെ വലിപ്പം കമ്പാരിറ്റീവ്ലി ചെറുതായിരിക്കും ഇനിയാണ് നമ്മുടെ നിയോൺ പോത്തോസ് സൂര്യപ്രകാശം കുറവായതുകൊണ്ടാണ് അതിൻ്റെ ഇല പച്ച നിറം നിൽക്കുന്നത് അടുത്തതായി വരുന്നതാണ് സിൽവർ സാറ്റിൻ വളരെ മൃദുലമായ ഒരു പോത്തോസാണ് പിന്നീട് വരുന്നത് നമ്മുടെ ഇലകളെല്ലാം ഫുൾ പച്ചയായിട്ടുള്ള ജെയ്ഡ് പോത്തോസ് അവയ്ക്ക് ശേഷം വരുന്നത് മാർബിൾ ക്യൂൻ ഒരു മാർബിളിൻ്റെ ഡിസൈൻ ഉള്ളതുകൊണ്ടാവാം ഇതിന് മാർബിൾ ക്യൂൻ എന്നുള്ള പേര് വരാൻ കാരണം ഈ കാണുന്നതാണ് നിയോൺ പോത്തോസിൻ്റെ പരിപൂർണ വളർച്ച എത്തിയിട്ടുള്ള ഒരു വെർട്ടിക്കൽ ഗാർഡൻ സെറ്റപ്പ് എല്ലാ ചെടികളും തന്നെ വളരെ ആരോഗ്യത്തോടെയാണ് വളരുന്നത് നിങ്ങൾക്ക് കാണാവുന്നതാണ് ഇങ്ങനെ ഇതെങ്ങനെ സെറ്റ് ചെയ്തു എന്നുള്ളത് നമുക്ക് സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് നമുക്ക് നോക്കാം ആദ്യമായി പോട്ടിംഗ് മറ്റു ചെടികളെ അപേക്ഷിച്ച് ഇതിൻ്റെ പോട്ടിംഗ് വളരെ സിമ്പിളാണ് നമുക്ക് മൂന്ന് ഐറ്റംസ് മാത്രമേ കാര്യമായി പോട്ടിങ്ങിന് ആവശ്യമുള്ളൂ മണ്ണ് ചാണകം കോക്കോ പീറ്റ് ഇവ മൂന്നുമാണ് മിക്സ് ചെയ്തിട്ടുള്ളത് ഇതിന് മിക്സിംഗ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഈക്വൽ അളവിൽ എടുക്കുക ഇപ്പോൾ ഞങ്ങളിവിടെ എടുക്കുന്നത് ഒരു ചട്ടിയിലേക്ക് വേണ്ടത്ര മണ്ണും ചാണകവും കോക്കോ പീറ്റുമാണ് ഉപയോഗിക്കാൻ പോകുന്നത് മണ്ണെടുത്തതിന് ശേഷം അതേ അളവിൽ തന്നെ ചാണകപ്പൊടിയും നമുക്ക് ചേർക്കാവുന്നതാണ് ചാണകപ്പൊടി ചേർത്തതിന് ശേഷം കോക്കോ പീറ്റും അതേ അളവിൽ ചേർക്കുക വോളിയത്തിൽ അടിസ്ഥാനമാക്കി അതായത് അതിലുള്ള അളവ് വോളിയമാണ് അതിന് ബേസ് ചെയ്തിട്ടായിരിക്കണം അത് ചേർക്കേണ്ടത് കോക്കോ പീറ്റ് സ്വല്പം അധികമായാലും കുഴപ്പമില്ല കാരണം വെള്ളം ഹോൾഡ് ചെയ്യേണ്ടത് ആവശ്യമുള്ളതുകൊണ്ട് കോക്കോ പീറ്റ് സ്വല്പം അധികമായാലും നമുക്ക് കുഴപ്പമില്ല അത് ചേർത്തതിന് ശേഷം അവ നന്നായി മിക്സ് ചെയ്യുക നന്നായി മിക്സ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾ മണ്ണിലാണ് കുഴിച്ചിടാൻ പോകുന്നത് അതുകൊണ്ട് കോക്കോ പീറ്റ് നന്നായിട്ട് മിക്സ് ചെയ്യുന്നത് നന്നായിരിക്കും വെള്ളം ഹോൾഡ് ചെയ്യുന്നത് ഈ ചെടിക്ക് വളരെയധികം ഗുണം ചെയ്യും അതിനുശേഷം നമുക്ക് ചട്ടി എടുക്കാം രണ്ട് വിധത്തിലുള്ള ചട്ടിയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ചെറുതും വലുതും ഈ കാണിച്ചിരിക്കുന്നത് വലിയ ചട്ടിയാണ് ഏകദേശം 13 മുതൽ 18 രൂപ വരെ വില വരുന്ന ചട്ടിയാണ് ഈ ചട്ടിക്കകത്ത് അതിൻ്റെ അടിയിലേക്ക് ആ ഹോൾസ് മൂടത്തക്ക രീതിയിൽ ഏകദേശം ഒരു ഇഞ്ച് കനത്തിൽ നമുക്ക് ക്ലേ ബോൾസ് ഇടാവുന്നതാണ് അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു അതിലേക്ക് മണ്ണ് നിറയ്ക്കുന്നു ചട്ടി ഫുള്ളായിട്ട് നിറയ്ക്കേണ്ട ആവശ്യമില്ല കാരണം ഏകദേശം 3/4 ഭാഗം നിറയ്ക്കാം പിന്നീട് നമുക്ക് വളം ചേർക്കുന്നതിന് ആ ഇടം ഉപയോഗിക്കാവുന്നതാണ് ഏകദേശം 3/4 ഭാഗത്തോളം മണ്ണ് നിറച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു ഇനി നമുക്ക് അതിലേക്ക് ചെടി എങ്ങനെ കുഴിച്ചിടാം എന്ന് നോക്കാം ഇവിടെ നമ്മൾ വെർട്ടിക്കൽ ഗാർഡന് യൂസ് ചെയ്യാൻ പോകുന്നത് നിയോൺ പോത്തോസാണ് ഈ നിയോൺ പോത്തോസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ഗോൾഡൻ പോത്തോസ് പോലെ വളരെ പെട്ടെന്ന് വളരുന്ന സ്വഭാവമുള്ളതല്ല അതുകൊണ്ട് തന്നെ നമ്മുടെ വെർട്ടിക്കൽ ഗാർഡനകത്ത് വളരെ ഭംഗിയായി ഒതുങ്ങിയിരിക്കാൻ അത് സഹായിക്കും അപ്പോൾ അതിൻ്റെ ഒരു കമ്പ് നമ്മൾ എടുത്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ഇലകൾക്ക് ഇടയിലായി വേണം അത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുന്നതിന് മുകളിലും അതിൻ്റെ ഒരു വേര് കാണും താഴെയും ഒരു വേര് കാണും ഈ രണ്ട് ഇതിൻ്റെ ഇടയിലും കട്ട് ചെയ്തതിന് ശേഷം അതിനോട് ചേർന്നിരിക്കുന്ന ആ വേരിനോട് ചേർന്നിരിക്കുന്ന ഒരു ഇല കട്ട് ചെയ്യുന്നത് നന്നായിരിക്കും കാരണം മണ്ണിലേക്ക് സൗകര്യപ്രദമായി ഇറക്കി വെക്കുന്നതിന് അത് ഉപകരിക്കും അതേപോലെ നമുക്ക് ഒരു കമ്പ് കൂടി റെഡിയാക്കേണ്ടതായിട്ടുണ്ട് ഒരു കമ്പ് മാത്രം കുഴിച്ചിട്ടാൽ ബുഷിയിട്ട് വളരാൻ സാധ്യത വളരെ കുറവാണ് അതുകൊണ്ട് മിനിമം ഒരു 3 കമ്പെങ്കിലും ഒരു ചട്ടിക്കകത്ത് വേണം മറ്റൊരു കമ്പും ഇതേപോലെ തന്നെ റെഡിയാക്കുക രണ്ട് ഇലകൾക്കിടയിലൂടെ അത് കട്ട് ചെയ്ത് വേര് നിലനിർത്തി ഇലകൾ ഒഴിവാക്കുക അങ്ങനെ മൊത്തം 3 കമ്പ് റെഡിയാക്കിയതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ചട്ടി എടുക്കുക അതിന് നടുവിൽ
അതിന് ഏകദേശം നടുവിലായിട്ട് അത് നമുക്ക് ഭംഗിയായിട്ട് കുഴിച്ചിടാവുന്നതാണ്. കുഴിച്ചിടുമ്പോൾ സ്വല്പം മുന്നോട്ട് ചരിച്ച് വെച്ച് കുഴിച്ചിടാൻ ശ്രദ്ധിക്കുക. കാരണം നമ്മൾ വെർട്ടിക്കൽ ഗാർഡനിൽ വെക്കുമ്പോൾ അതിൻ്റെ ഗ്രോത്ത് എപ്പോഴും സ്വല്പം മുന്നോട്ടായിരിക്കും. അതിനാൽ ചെറുതായിട്ടൊന്ന് ചരിച്ച് വെക്കുന്നത് വളരെ നന്നായിരിക്കും. ചെടി നന്നായി അതിൽ ഉറപ്പിച്ചതിന് ശേഷം ഒരു കപ്പ് വെള്ളം ആ പോട്ടിലേക്ക് ഒഴിച്ചു നോക്കുക. പോട്ടിംഗ് വിജയകരമാണെങ്കിൽ ജലാംശം പുറത്തു വരുന്നതായിട്ട് നമുക്ക് കാണാം. ഇങ്ങനെ റെഡിയാക്കിയ പോട്ടിംഗ് ചെയ്തിട്ടുള്ള പോട്ട് ഒരു രണ്ട് ദിവസം മരത്തണലിൽ വെക്കും നന്നായിരിക്കും. കാരണം ആ പോട്ടിങ്ങിൻ്റെ ക്ഷീണം ആ ചെടിക്ക് മാറുന്നതിന് ഉപകരിക്കും. അതിനുശേഷം മാത്രമേ നമ്മുടെ ഈ വെർട്ടിക്കൽ ഗാർഡൻ സ്ട്രക്ചറിലേക്ക് അത് കണക്റ്റ് ചെയ്യാവൂ, അല്ലെങ്കിൽ അത് ഫിറ്റ് ചെയ്യാവൂ. ഇങ്ങനെ ഫിറ്റ് ചെയ്തതിന് ശേഷം ഒരു ഏകദേശം രണ്ട് മാസത്തെ ഗ്രോത്ത് വരുന്നതോടുകൂടി ആ ചെടിയുടെ വലിപ്പം ഈ കാണുന്ന വിധത്തിലുള്ളതായിരിക്കും. ഇത് ഏകദേശം ഒരു 2 മാസത്തെ ഗ്രോത്ത് കാണിക്കുന്ന ചെടിയാണ്. ഈ 2 മാസത്തിനിടയിൽ ഞങ്ങളൊരു 15 ദിവസം കഴിഞ്ഞപ്പോൾ സ്വല്പം ചാണകപ്പൊടി അതിനകത്ത് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അത് നന്നായിട്ട് വളർന്നത്. ഈ വെർട്ടിക്കൽ ഗാർഡൻ്റെ ഹൈറ്റ് ഏകദേശം 8 അടിയോളം വരും. വീതിയാണെങ്കിൽ 5 അടി. അതിനകത്ത് 2 ഇഞ്ച് × 2 ഇഞ്ച് ആ സൈസിലുള്ള ഒരു നെറ്റാണ് അടിച്ചിരിക്കുന്നത്. ആ നെറ്റിലാണ് ഈ വേലം ഭംഗിയായി കൊളുത്തിയിരിക്കുന്നത്. ഇനി നമുക്ക് ഈ വെർട്ടിക്കൽ ഗാർഡൻ്റെ പുറകുവശത്തു നിന്നുള്ള കാഴ്ച കാണാം. അങ്ങോട്ടും ഇങ്ങോട്ടും സൂര്യപ്രകാശം കടക്കുന്ന സംവിധാനവും അതേപോലെ തന്നെ വായു സഞ്ചാരവും നിലനിർത്തിക്കൊണ്ടാണ് ഈ വെർട്ടിക്കൽ ഗാർഡൻ ചെയ്തിരിക്കുന്നത്. ഒരു കർട്ടൻ്റെ ഉപകാരം ചെയ്യും, അതേസമയം നിങ്ങൾക്ക് പ്രകാശം ലഭിക്കും, അതേപോലെ തന്നെ നന്നായിട്ടുള്ള വായു സഞ്ചാരം ലഭിക്കും. ഇനി ഈ വെർട്ടിക്കൽ ഗാർഡൻ ഒരു 4 മാസം അല്ലെങ്കിൽ 5 മാസം കഴിഞ്ഞുള്ള ഗ്രോത്താണ് നിങ്ങൾ കാണുന്നത്. ഫുള്ളി ഗ്രോൺ ആയിട്ടുള്ള, അതായത് പരിപൂർണ വളർച്ച എത്തിയിട്ടുള്ള ഒരു വെർട്ടിക്കൽ ഗാർഡനാണ്. എത്രമാത്രം മനോഹരമായിരിക്കും നിങ്ങൾക്ക് തന്നെ കാണാവുന്നതാണ്. ഒരു ചുമരിൻ്റെ, അതായത് ഒരു വാളിൻ്റെ പർപ്പസ് ഈ വെർട്ടിക്കൽ ഗാർഡൻ ചെയ്യും. അതേസമയം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വായു സഞ്ചാരം ലഭിക്കുന്നതും ഇത്തരം വെർട്ടിക്കൽ ഗാർഡനുകൾ സഹായിക്കും. ഇതേപോലെ തന്നെ വീടിൻ്റെ മറ്റൊരു ഭാഗത്ത് ചെയ്തിരിക്കുന്ന വെർട്ടിക്കൽ ഗാർഡനാണ് നിങ്ങൾ കാണുന്നത്. അത് ഏകദേശം 2 മാസത്തെ ഗ്രോത്ത് റേറ്റ് ആവുന്നതേ ഉള്ളൂ. അതും ഇതേപോലെ ഒരു 4-5 മാസം കഴിയുമ്പോൾ ധാരാളം വള്ളികൾ വന്ന് വളരെ ഭംഗിയായി വെർട്ടിക്കൽ ഗാർഡനായി മാറും. അതേപോലെ തന്നെ ഈ പലവിധത്തിലുള്ള മണി പ്ലാന്റ്സ് ഉപയോഗിച്ചിരിക്കുന്ന വെർട്ടിക്കൽ ഗാർഡനാണ് നിങ്ങൾ ഈ കാണുന്നത്. ഗ്രോത്ത് പല റേറ്റിലായതുകൊണ്ട് അവയുടെ നീളത്തിൽ തന്നെ വളരെയധികം വ്യത്യാസമുണ്ട്. ഇങ്ങനെയും അറേഞ്ച് ചെയ്യാവുന്നതാണ്. എന്താണെങ്കിലും ഈ മണി പ്ലാന്റ് ഒരു ഭംഗിയുള്ള ചെടിയാണ്. എല്ലാവരും ഈ വീഡിയോ കണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.